The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, welcome back to the physics class. Today let's discuss the remaining portions from the 13th chapter, Kinetic Theory. So let's begin the session with the classification of gas molecules. So actually gas molecules can be classified into three, that is monoatomic gas or monoatomic molecule, then diatomic gas or diatomic molecule, and polyatomic gas or polyatomic molecule. ഇനി എന്താണ് ഒരു മോണോആറ്റോമിക് ഗ്യാസ് അല്ലെങ്കിൽ മോണോആറ്റോമിക് മോളിക്യൂൾ? യെസ്, നമ്മൾ ഒരു മോണോആറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ ആറ്റം, ഒരു മോണോആറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാകെ ഒരു ആറ്റമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് വൺ, ഡയറ്റമിക് ഗ്യാസ് ഓർ ഡയറ്റമിക് മോളിക്യൂൾ വിച്ച് കൺസിസ്റ്റ് ഓഫ് ടു ആറ്റംസ്? ക്ലിയർ. ആൻഡ് വാട്ട് അബൌട്ട് പോളിആറ്റോമിക് ഗ്യാസസ്? യെസ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ ടു ആറ്റംസ്. അപ്പൊ നമുക്ക് ഒരു മോണോആറ്റോമിക് ഗ്യാസിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഡയറ്റമിക് ഗ്യാസ് അല്ലെങ്കിൽ ഡയറ്റമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആറ്റം, ആ രണ്ട് ആറ്റത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു ബോണ്ട്. ക്ലിയർ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് പോളിആറ്റോമിക് മോളിക്യൂൾ ഓർ പോളിആറ്റോമിക് ഗ്യാസ് വിച്ച് വിൽ ബി ലൈക്ക് ദിസ്? ക്ലിയർ. പോളിആറ്റോമിക് ഗ്യാസ് ഓർ പോളിആറ്റോമിക് മോളിക്യൂൾ വിൽ ബി ലൈക്ക് ദിസ്. Now we are going to discuss about the degrees of freedom for this monoatomic gas, diatomic gas, and as well as for this polyatomic gas. And we have learned the definition for degrees of freedom. And what is it? Yes, degrees of freedom, which is defined as the number of independent ways by which a molecule can possess kinetic energy of translation, rotation, and vibration. അപ്പോ ഒരു മോളിക്യൂളിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എത്ര രീതിയിൽ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ, അതേപോലെ റൊട്ടേഷൻ, അതേപോലെ വൈബ്രേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റും, ഇതിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോണോ ആറ്റോമിക് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്? യെസ്, ലിസൺ ചിൽഡ്രൻ, നമ്മളൊരു മോണോ ആറ്റോമിക് ഗ്യാസിനെയാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ, യെസ്, വി ഹാവ് ത്രീ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്, ദാറ്റ് ഇസ് എക്സ്, Y and Z. So, ഈ മോണോആറ്റോമിക് മോളിക്യൂളിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ആൻഡ് സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രോസസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് വരുന്നത്? ത്രീ ആണ്. ആൻഡ് ദർ ഇസ് നോ റൊട്ടേഷൻ ആൻഡ് വൈബ്രേഷൻ ഇൻ ദിസ് കേസ്. Now what about the second one, that is diatomic gas or diatomic molecules? Yes, ഇവിടെ നമ്മൾ ഇതേപോലെ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, യെസ്, നമ്മുടെ കയ്യിൽ ഒരു ഡയറ്റമിക് മോളിക്യൂൾ ആണുള്ളത്. സോ ഈ ഡയറ്റമിക് മോളിക്യൂളിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഇനിയോ എക്സ് ആക്സിസിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഡയറ്റമിക് മോളിക്യൂളിന് വൈ ആക്സിസ് എബൌട്ടും സെഡ് ആക്സിസ് എബൌട്ടും റൊട്ടേറ്റ് ചെയ്യാനും കൂടെ പറ്റും. സോ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? യെസ്, മൂന്ന് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യാം, സെഡ് ആക്സിസിൽ മൂവ് ചെയ്യാം. സോ ത്രീ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പ്ലസ് എക്സ് ആക്സിസിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു മോളിക്യൂളിന് വൈ ആക്സിസിന് എബൌട്ടും സെഡ് ആക്സിസിന് എബൌട്ടും റൊട്ടേറ്റ് ചെയ്യാം, പക്ഷേ എക്സ് ആക്സിസിന് എബൌട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. സോ ടോട്ടൽ, യെസ്, ഫൈവ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ ഒരു ഡയറ്റമിക് മോളിക്യൂള് ഫൈവ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് പ്രോസസ്റ്റ് ചെയ്യുന്നത്. നൗ വാട്ട് അബൌട്ട് എ പോളിആറ്റോമിക് ഗ്യാസ് ഓർ പോളിആറ്റോമിക് മോളിക്യൂൾ? ഇൻ ദ കേസ് ഓഫ് എ പോളിആറ്റോമിക് ഗ്യാസ് ഓർ പോളിആറ്റോമിക് മോളിക്യൂൾ, യെസ്, ലിസൺ, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. സോ ഒരു പോളിആറ്റോമിക് മോളിക്യൂളിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. പിന്നെയോ
ഒരു പോളി ആറ്റോമിക് മോളിക്യൂളിന് എക്സ് ആക്സിസ് അബൌട്ട് റൊട്ടേറ്റ് ചെയ്യാം, വൈ ആക്സിസ് അബൌട്ട് റൊട്ടേറ്റ് ചെയ്യാം, ആൻഡ് സെഡ് ആക്സിസ് അബൌട്ട് റൊട്ടേറ്റ് ചെയ്യാം. സോ ഹിയർ വാട്ട് അബൌട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പ്ലസ് 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആൻഡ് അതേപോലെ ഇവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ട് അത് റിജിഡ് അല്ല എങ്കിൽ എഫ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് പോസിബിൾ ആണ്. സോ 6+F. അപ്പോൾ 3+3, അതായത് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പ്ലസ് എഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എഫ് നമ്പർ ഓഫ് വൈബ്രേഷൻസ് പോസിബിൾ ആണ് ഇഫ് ദ ബോണ്ട് ഇസ് നോട്ട് റിജിഡ്. സോ ദിസ് ഇസ് 6+F. ഇനി നമുക്ക് ഒരു മോണോ ആറ്റോമിക് ഗ്യാസ് അല്ലെങ്കിൽ ഒരു മോണോ ആറ്റോമിക് മോളിക്യൂളിന്റെ ആവറേജ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. Okay, and according to equipartition of energy, law of equipartition of energy, the average kinetic energy per degree of freedom, which is given by 12 kBT, where kb is Boltzmann constant. Clear? And in this case, we have to calculate the average energy of this monoatomic gas or monoatomic molecule. And for this, we have to recall the number of degrees of freedom for this monoatomic gas. What about the number of degrees of freedom for a monoatomic gas? Just now we have discussed this, that is 3 degrees of freedom. 3 degrees of freedom. Actually, it is 3 translational degrees of freedom. So here we can calculate the average energy. Therefore, the average energy can be written as E is equal to average energy. നമ്മൾ ഇങ്ങനെയാണ് represent ചെയ്യുന്നത്. So average energy E is equal to 1 degree of freedom ത്തിന് 12 kBT ആണ്. ഇവിടെ എത്ര degree of freedom ആണുള്ളത്? 3 degrees of freedom ആണുള്ളത് അല്ലേ. So the average energy is 3 × 12 kBT. So the answer is 3/2 kBT. Okay, so ഒരു മോണോ ആറ്റോമിക് മോളിക്യൂളിന്റെ ആവറേജ് എനർജി എന്ന് പറയുന്നത് 3/2 kBT ആണ്. Now let's discuss the case of a diatomic gas or diatomic molecule. Again, the average energy per degree of freedom is given by 12 kBT. And in the case of diatomic gas or diatomic molecule, what about the total number of degrees of freedom? Yes, in this case, it is 3 translational degrees of freedom. 3 translational degrees of freedom plus 2 rotational degrees of freedom. 2 rotational degrees of freedom. So, in total, 5 degrees of freedom. Okay. So, the number of degrees of freedom in the case of diatomic molecule, that is 5. Now, let's calculate the average energy. Average energy that is equal to, yes, average energy per degree of freedom is 12 kBT. And what about the total number of degrees of freedom? That is 5. So, 5 × 12 kBT. So the answer is 5/2 kBT. For a diatomic molecule, in the average energy, it is 5/2 kBT. Now the third one is a single diatomic molecule of non-rigid rotator. For a diatomic molecule, in the case, we will discuss it. Ini parayunnathu a single diatomic molecule of non-rigid rotator. Ennu parayunnu kaniyale, ഈ മോളിക്യൂൾസിനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഈ ബോണ്ട് എന്ന് പറയുന്നത് നോൺ റിജിഡ് ആണ്. അപ്പൊ ഈ ബോണ്ട് നോൺ റിജിഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ആറ്റംസിന് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ബോണ്ടിന് ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷനിലുള്ള ഒരു മൂവ്മെന്റ് കൂടെ സാധ്യമാണ്. സോ ആസ് എ റിസൾട്ട് ദിസ് മോളിക്യൂൾ പൊസസ് വൈബ്രേഷണൽ എനർജി ടു. Clear? Now listen children, now let's discuss the case of a single diatomic molecule of non-rigid rotator. Appa single diatomic molecule inde case aanu nammal thottu munne discuss cheyidathu. Ini endana non-rigid rotator ennu parannu kaniyal? Yes, listen, or single diatomic molecule ennu parayunnathu inganeyanu varunnathu alle, rendu atom adine oru bond vechittu idhe pole join cheyidittund. So a single diatomic molecule of non-rigid rotator ennu parannu kaniyal, ee atoms ine in between aayittu varuna ee bond, ആ ബോണ്ടിന് ഈ ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് സാധ്യമാണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മോളിക്യൂള് റൊട്ടേഷണൽ ട്രാൻസ്ലേഷണൽ എനർജിക്ക് പുറമെ വൈബ്രേഷണൽ എനർജി കൂടെ
പ്രോസസ് ചെയ്യും. അപ്പൊ ഡയറ്റമിക് മോളിക്യൂൾ ഓഫ് നോൺ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ടിന് ഈ ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് സാധ്യമാണ്. അപ്പൊ ഓൾറെഡി അതിന് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഉണ്ട്. പക്ഷേ ഈ ബോണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മോളിക്യൂളിന് വൈബ്രേഷണൽ എനർജി കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടെ ഉണ്ടായിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് a single diatomic molecule of non-rigid rotator, the average energy per degree of freedom, which is half kBT, and here the degrees of freedom, the number of degrees of freedom, that is three translational degrees of freedom plus two rotational degrees of freedom plus one vibrational degrees of freedom, vibrational degrees of freedom. So three translational degrees of freedom plus two rotational degrees of freedom plus one vibrational degrees of freedom. Now listen children, ഒരു vibrational degrees of freedom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് കൈനറ്റിക് എനർജിയും വരുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും വരുന്നുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് കെ ബി ടി ആയി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഹാഫ് കെ ബി ടി ആയി. അപ്പൊ ഒരു സിംഗിൾ മോഡ് ഓഫ് വൈബ്രേഷൻ കൺസിസ്റ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, ഒരു വൈബ്രേഷണൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. സോ എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഹാഫ് കെ ബി ടി ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 2 × ½ kBT. സോ ദ ആൻസർ ഇസ് kBT. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമാണ് ഒരു വൈബ്രേഷണൽ മോഡ് പ്രോസസ് ചെയ്യുന്ന എനർജി എത്രയാണ്? ഹാഫ് കെ ബി ടി അല്ല, കെ ബി ടി ആണ്. അപ്പൊ ഒരു വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെ ബി ടി വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ക്ലിയർ? നൗ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ആവറേജ് എനർജി. ആവറേജ് എനർജി, സോ ലിസൺ ചിൽഡ്രൻ, 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദാറ്റ് മീൻസ് 3 × എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഹാഫ് കെ ബി ടി. So 3 × ½ kBT plus 2 × rotational degrees of freedom, again 2 × ½ kBT plus, what about the vibrational degrees of freedom? One vibrational degree of freedom which possesses the energy kBT. So plus kBT. And what is the answer? 3 by 2 kBT plus, now what about 2 × 1/2? 2 get cancelled. So the answer is kBT plus again kBT. Okay, so 3 by 2 kBT plus kBT plus kBT, that is 2 kBT. So the answer is 3 by 2 plus 2. What is the result? 3 by 2 plus 2, that is 7 by 2. So the answer is 7 by 2 kBT. 7 by 2 kBT. Appo oru single diatomic molecule of non-rigid rotator possess cheyna energy ethrayanu? 7 by 2 kBT. Now the next one is polyatomic molecule of non-rigid rotator. Non-rigid rotator nu ketta thanne avade endu kuda varunnund ennu aalochikkanam, vibrational energy mode kuda varunnund. So polyatomic molecule of non-rigid rotator, and again according to law of equipartition of energy, average energy per degree of freedom, that is half kBT. And in the case of polyatomic molecule, what about the total number of degrees of freedom? Yes, 3 rotational degrees of freedom, rotational degrees of freedom plus 3 translational degrees of freedom, 3 translational degrees of freedom. And in the case of a polyatomic molecule, if it is a non-rigid rotator, then F number of vibrations are possible. So F vibrational degrees of freedom, F vibrational degrees of freedom. And each vibrational mode is having the energy kBT, right? Each vibrational mode is having energy equal to kBT. Energy equal to kBT. പറഞ്ഞു, ഒരു വൈബ്രേഷണൽ മോഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജിയും വരുന്നുണ്ട്, കൈനറ്റിക് എനർജിയും വരുന്നുണ്ട്. സോ 2 × ½ kBT, the result is kBT. ക്ലിയർ? സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് വരുന്നത് പോളിയാറ്റോമിക് മോളിക്യൂൾസിൽ? യെസ്, 3 റൊട്ടേഷണൽ പ്ലസ് 3 ട്രാൻസ്ലേഷണൽ, ആൻഡ് അത് നോൺ റിജിഡ് റൊട്ടേറ്റർ ആയതുകൊണ്ട് തന്നെ എഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നൗ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ എനർജി. സോ ദ ആവറേജ് എനർജി ഇസ് ഗിവൺ ബൈ, ദ ആവറേജ് എനർജി ഇസ് ഗിവൺ ബൈ, യെസ്, 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മീൻസ് 3 × ½
KBT plus 3 translational degrees of freedom means 3 into half KBT plus F vibrational degrees of freedom means F into 1 vibrational degree of freedom possesses in the energy KBT. So F into KBT. So the result is 3 by 2 KBT plus 3 by 2 KBT plus F KBT. And then the result is 3 by 2 plus 3 by 2. 3 by 2 plus 3 by 2. The result is 6 by 2, that is equal to 3. So this is 3 KBT plus F KBT. KBT common added 3 plus F into KBT. So this is the energy possessed by a polyatomic molecule of non-rigid rotator. Now let's discuss on specific heat capacity. So thottu munne nammal monoatomic gas, diatomic gas, adepole polyatomic gas inte energy adepole degrees of freedom okke discuss edu. Ini nammal discuss cheyan povunnathu monoatomic gas, diatomic gas, adepole polyatomic gas inte specific heat capacity aanu. Clear? So first let's discuss about monoatomic gas. Monoatomic gas. And in the case of monoatomic gas, what is the energy of a single monoatomic gas? Yes, we have learned this. The energy of a single monoatomic gas. Energy of a single monoatomic gas is given by, is recall the expression, that is 3 by 2 KBT. Hope you remember this expression. The energy of a single monoatomic gas is 3 by 2 KBT. Now, multiply this expression with Na, that is Avogadro number. So, what about this? That is 3 by 2 KBT into Na. Now, let's represent this energy by U. So, listen children, here we have multiplied this term with Na. And we have learned this. KB into Na, that is the universal gas constant R. So what about this U? The energy of a single monoatomic gas can be written as, yes, U is equal to 3 by 2. KB into Na is R. So 3 by 2 RT. Here we are going to find out the specific heat capacities of this monoatomic gas. So we have to find out the value of Cp as well as Cv. What is Cv? It is the specific heat capacity at constant volume. And what is Cp? Yes, it is the specific heat capacity at constant pressure. Now let's find out the values of these specific heat capacities. U is equal to 3 by 2 RT. First we are going to find out the value of Cv, and Cv is equal to du by dt. This is the specific heat capacity at constant volume. Now let's substitute for U in this expression. So what is U? That is 3 by 2 RT. So we have to differentiate this term with respect to T. And in this case, what about the constants? Yes, 3 by 2 is a constant and R is a constant. So that we can take outside of this differential sign or outside of this derivative. So this will become 3 by 2 R into dt by dt. What is dt by dt? Is dx by dx, that is 1. So dt by dt, that is also 1. So the answer is, that is Cv is equal to 3 by 2 R. Clear? Now listen children, now we have to find out the value of Cp. Cp is the specific heat capacity at constant pressure. Before that, we are familiar with Mayer's relation, that is Cp minus Cv is equal to R. Here we have found the value of Cv. So what about Cp? Yes, Cp is equal to R plus Cv. That is R plus, what is Cv? 3 by 2. R into 3 by 2 plus 1, that is 5 by 2. So from this it is very clear that Cp is equal to, yes, 5 by 2 R. Clear? And we have found this Cp from this Mayer's relation. So Cp is equal to 5 by 2 R. Now what about the value of gamma? Yes, gamma is the ratio of
specific heat capacity at constant pressure to specific heat capacity at constant volume. So gamma equal to Cp divided by Cv, and here the value of Cp is 5 by 2 divided by Cv, that is 3 by 2. So the answer is, yes, 5 by 3. Clear? So what is the value of gamma? 5 by 3. Hope you understood values of Cp and Cv and also this gamma. Now let's discuss the case of a diatomic gas. So the energy of a single diatomic gas, that is given by 5 by 2 kBT. Okay, hope you remember this value, 5 by 2 kBT. So we can write U is equal to 5 by 2 kBT. So in the case of gases, the energy which can be represented by this U, and this U stands for internal energy. So U equal to 5 by 2 kBT. Now multiply this with Na. Again, what is KB into Na? Yes, KB into Na is the universal gas constant R. So this will become 5 by 2, yes, 5 by 2 RT. Clear? 5 by 2 RT. And in this case also, we have to find out the value of Cv, Cp and gamma. Clear? So first we can find out the value of Cv. And what is Cv? Yes, du by dt. So d by dt of, substitute for u in this expression, that is 5 by 2 RT. And in this case, 5 by 2 R is a constant. So 5 by 2 R into dt by dt. So Cv is equal to 5 by 2 R. Clear? And here we have to find out the value of Cp. And from Mayer's relation, Cp is equal to R plus Cv, that is R plus, what is Cv? 5 by 2 R. 5 by 2 R. So 5 by 2 R plus R, that is 7 by 2 R. So Cp equal to 7 by 2 R. Clear? Now what is the value of gamma? Gamma equal to Cp by Cv. So yes, Cp is 7 by 2. 7 by 2 R by 5 by 2 R. RR get cancelled, 2 get cancelled, and the value is 7 by 5. So what is the value of gamma? 7 by 5. So that's all about a diatomic gas. Now the third one, non-rigid diatomic molecule or non-rigid diatomic gas. So listen children, the energy of a non-rigid diatomic molecule, which is given by 7 by 2 kBT. So in this case, we can write U is equal to 7 by 2 kBT. Now multiply with Na. Okay. And again, this KB into Na, that is equal to universal gas constant R. So U is equal to 7 by 2 RT. Clear? Now what is Cv? Cv equal to du by dt. So d by dt of, what is U? 7 by 2 RT. That is equal to 7 by 2 R. Again, Cp minus Cv equal to R, or Cp equal to R plus Cv. That is R plus. What is Cv? 7 by 2 R. What is 7 by 2 R plus R? 9 by 2 R. Clear? So, Cp equal to 9 by 2 R. Now, we have to find out gamma. Gamma equal to Cp by Cv. That is equal to 9 by 2 R by 7 by 2 R. So the answer is 9 by 7. So hope you understood this derivation. Now one more molecule is there, that is non-rigid polyatomic molecule. And in this case, we have to find out, yes, the value of Cp, Cv as well as gamma. So it's a homework for you. Try to find out the value of Cp, Cv and gamma for a non-rigid polyatomic molecule. Now let's get into the next topic, that is mean free path. So here we are going to derive the expression for this mean free path. Before that, we should know the concept of mean free path. So what is it actually? Yes, the mean free path is the average distance covered by a molecule between two successive collisions. Appo രണ്ട് സക്സസീവ് കൊളീഷൻസിന് ഇടയ്ക്ക് ഒരു മോളിക്യൂള് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. സോ ഫോർ ദിസ് ഡെറിവേഷൻ കൺസിഡർ എ ഗ്യാസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസിനെ നമ്മൾ ഇലാസ്റ്റിക് ഹാർട്ട് സ്ഫിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതൊരു മോളിക്യൂൾ ആണ്, ആൻഡ് ഇത് ഈ മോളിക്യൂളിന്റെ തന്നെ
പാത്തിൽ വരുന്ന മറ്റ് രണ്ട് മോളിക്യൂൾസ് ആണ്. ഇതിന്റെയും ഡയമീറ്റർ എന്ത് തന്നെയാണ്? ഡി തന്നെയാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദി ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദീസ് മോളിക്യൂൾസ് ഇൻ ടൈം ഡെൽറ്റ ടി? That is V bar into delta T. We know that distance that is equal to velocity into time. അപ്പോൾ ഇവിടെ നമ്മൾ മോളിക്യൂൾസിനെ ഇലാസ്റ്റിക് ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു ഓഫ് ഡയമീറ്റർ ഡി. ക്ലിയർ? ആൻഡ് ലെറ്റ് വി ബി ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദിസ് മോളിക്യൂൾ ഇസ് മൂവിംഗ്. ദ വോളിയം കവേർഡ് ബൈ മോളിക്യൂൾസ് ഇൻ time delta t, that can be written as area into distance. ഇനി ഇവിടെ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോർഷന്റെ ഏരിയ ആണ്. So what about its radius? Yes, ഈ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ എങ്ങനെയാ വരിക? ഈ ഒരു ഡിസ്റ്റൻസും എന്ത് തന്നെ ആയിരിക്കും? ഡി തന്നെ ആയിരിക്കും. ക്ലിയർ? ബിക്കോസ് ഈ ഒരു ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ഇത് മുഴുവനും ഡി തന്നെയാണ്. സൊ ഈ ഒരു പോർഷൻ ഡി ബൈ ടു വരും, അഗൈൻ ഈ ഒരു പോർഷൻ ഡി ബൈ ടു വരും. സോ ദിസ് ഇസ് ഓൾസോ. അപ്പൊ ഈ ഒരു പോർഷന്റെ ഏരിയ എന്താ വരിക? ഇവിടുത്തെ സർഫസ് ഏരിയ പൈ ഡി സ്ക്വയർ. സോ ദിസ് വിൽ ബി പൈ ഡി സ്ക്വയർ ഇൻറ്റു വാട്ട് അബൌട്ട് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ വി ബാർ ഇൻറ്റു ഡെൽറ്റ ടി. സോ വാട്ട് അബൌട്ട് ദി എക്സ്പ്രഷൻ ഫോർ വോളിയം ഇൻ ടൈം ഡെൽറ്റ ടി? പൈ ഡി സ്ക്വയർ ഇൻറ്റു വി ബാർ ഡെൽറ്റ ടി. നൗ ഇഫ് എൻ ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, in this case here we are going to calculate the total number of molecules. appo n ennu parayunnathu number of molecules per unit volume aanu, pakshe namukku ivide total number of molecules calculate cheyanam. So what about the total number of molecules? Yes, this is actually number of molecules per unit volume. appo total number of molecules calculate cheyan we have to multiply this term with volume. And what about this volume? This volume is pi d square. Yes, V into delta T. N എന്ന് പറയുന്നത് ഇതിനകത്തൊരു വോളിയം കൂടെ ഉണ്ട്. ആ വോളിയത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടാൻ വേണ്ടി നമ്മൾ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ ഇൻറ്റു പൈ ഡി സ്ക്വയർ ഇൻറ്റു യെസ് വി ഇൻറ്റു ആവറേജ് വെലോസിറ്റി വി ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് കൊളീഷൻസ് എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസിനോട് ഈക്വലന്റ് ആയിരിക്കും. സോ നമ്പർ ഓഫ് കൊളീഷൻസ് ഇസ് ഈക്വൽ ടു എൻ പൈ ഡി സ്ക്വയർ വി ഇൻറ്റു ഡെൽറ്റ ടി. നൗ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ 1 second. ഫോർ ദിസ് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെൽറ്റ ടി. ഇപ്പൊ ഡെൽറ്റ ടി ഈക്വൽ ടു 1 ആണെങ്കിൽ ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ 1 second. സോ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ 1 second, അതിന് വേണ്ടിയിട്ട് ഡെൽറ്റ ടി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദ ആൻസർ ഇസ് എൻ പൈ ഡി സ്ക്വയർ ഇൻറ്റു ടി, വേർ വി ഈസ് ദി ആവറേജ് വെലോസിറ്റി. നൗ ദ ടൈം ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ടോ ആൻഡ് വിച്ച് ഇസ് ഗിവൺ ബൈ 1/n πd² ഇൻറ്റു വി, അതായത് നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻ 1 സെക്കൻഡിൻ്റെ റെസിപ്രോക്കലാണ് ടൈം ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ടോ ഈക്വൽ ടു 1/n πd² ഇൻറ്റു വി. ബട്ട് ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് മീൻ ഫ്രീ പാത്ത്, ദ എക്സ്പ്രഷൻ ഫോർ മീൻ ഫ്രീ പാത്ത്, ആൻഡ് ദാറ്റ് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ഡിസ്റ്റൻസ് ബൈ എൽ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ രണ്ട് സക്സസീവ് കൊളീഷന് ഇടയ്ക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ വെലോസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ടൈം എന്തായിരിക്കണം? സക്സസീവ് കൊളീഷന് ഇടയ്ക്കുള്ള ടൈം ആയിരിക്കണം. സോ വി ഇൻറ്റു ടോ, ദാറ്റ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു വാട്ട് ഇസ് ടോ? 1/n πd² ഇൻറ്റു വി. സോ വി വി ഗെറ്റ് ക്യാൻസൽ ആൻഡ് ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ മീൻ ഫ്രീ പാത്ത്, ദാറ്റ് ഇസ് എൽ ഈക്വൽ ടു 1/n πd² അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് ഇതിന്റെ വാല്യൂ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1/√2 ഇൻറ്റു n πd² എന്ന് കിട്ടും. ക്ലിയർ? സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടേം മീൻ ഫ്രീ പാത്ത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ 13th chapter കൈനറ്റിക് തിയറി. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ.